വിശദമാക്കി പറയാൻ വന്നേന്. അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ഫൈറ്ററിന്റെ മുട്ട വിരിഞ്ഞത് കാണിച്ചു തരാം. ഇതിൽ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് പറഞ്ഞിട്ട് ആണെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, ഒന്ന് കാണുന്നൊന്നുമില്ല, അധികം ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് പോവുകയാണ് കേട്ടോ. ഫൈറ്ററുകൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു മീനാണ്, കാരണം വെയിലടിച്ചാലും തണമടിച്ചാലും അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു മീനാണ് കേട്ടോ. അത് കാരണം നമ്മൾ എന്തൊക്കെ നിന്ന് ഫൈറ്റേഴ്സിന് റെഡി ആക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് സാധാരണ അറിയാൻ പോലെ നിങ്ങൾ വെള്ളത്തിൽ കുറച്ച് വാഴലൊക്കെ ഇട്ട് 7 ദിവസം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് വാഴല വെള്ളം കിട്ടും. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ആണിൻ്റെ വാട്ടർ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കഴുക്കൊക്കെ പോകും. പിന്നെ ഞാൻ ഇവിടെ ഉച്ചോളങ്ങൾ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഉച്ചയാകുമ്പോൾ നമ്മുടെ അഴുക്കൊക്കെ തിന്നോളും. ആ വെള്ളത്തിൽ തന്നെ കണ്ടാൽ മതി. നമ്മളൊരു പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ടാങ്ക് എന്തോ കട്ട് ചെയ്യാൻ വന്ന പേര് ചേട്ടൻ മീൻ വളർത്തുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞതേ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വെള്ളം ഇപ്പൊ ഒന്നും ക്ലീൻ ചെയ്യരുതെന്നാണ്. ക്ലീച്ചിൻ്റെ കൈ കഴിഞ്ഞ് അതിൽ നിങ്ങൾ ഉച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ. അപ്പം ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യം വരില്ല. പക്ഷെ ക്ലീനിങ് ഞാൻ ചെയ്യണം കേട്ടോ. ഇത് ഗപ്പികൾക്കും ഫൈറ്റേഴ്സിനും മീനുകൾക്കൊക്കെ ഒഴിക്കുന്ന ഫംഗി ബ്ലൂ എന്ന് പറഞ്ഞ മരുന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ബ്ലൂ മരുന്ന് എന്ന് പറയും ഗോൾഡിഷനൊക്കെ ഒഴിക്കാമുള്ള ഇതേ ഫംഗി ബ്ലൂ ആണ്. കണ്ടോ ഫൈറ്ററിൻ്റെ ആണ് ഇത്. ഗപ്പിക്കും മൂളികൾക്കൊക്കെ ഒഴിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് കേട്ടോ. ഇത് 25 ml ആണ് ഇതിൻ്റെ റേറ്റ്. ഞാനിപ്പോൾ പറയാം കേട്ടോ. ഇതിൻ്റെ MRP 40 രൂപ ഉണ്ടോ. 25 ml മാത്രം 40 രൂപയ്ക്കാണ് കടകളിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. 25 ml 40 രൂപയ്ക്കാണ് കൊടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ. ഈ നീല മരുന്ന് നിങ്ങൾ ഇപ്പൊ വെള്ളത്തിൽ കലക്കിയും ചിന്തിക്കട്ടോ ഇവിടെ. പക്ഷെ കലക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്ലുപ്പൊന്നും ഇടരുത്. ഒന്നല്ലെങ്കിൽ കല്ലുപ്പോ അല്ലെങ്കിൽ ബ്ലൂ മരുന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം കലിപ്പും ബ്ലൂ മരുന്നും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിന്നാനുള്ള അണുക്കൾ മുഴുവൻ പോകും. കൈമൊക്കെ കളറായി കഴിഞ്ഞാൽ നിങ്ങൾ കുടിച്ചിട്ട് അധികം ആവുകയും ചെയ്യരുത് ബ്ലൂ ഈ മരുന്ന് ഫംഗി ബ്ലൂ എന്ന് പറഞ്ഞത്. ഇനി ഫൈറ്ററുകളുടെ മെയിൻ കാര്യമാണ് നമ്മൾ പറയുന്നത് ബ്രീഡിങ്ങിൻസ് ഒക്കെ എന്തോ ഒരു സാധനങ്ങൾ അത്യാവശ്യമുണ്ട്. നമ്മൾ ഏത് വീഡിയോ കണ്ടാലും നമ്മൾ കണ്ടാക്കുന്നതേ ഒരു ഫ്രിഡ്ജൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെപ്പൊക്കെ നിങ്ങൾ ഇടാനാണ് വെച്ചാൽ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പുല്ല് ഉണങ്ങിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് നല്ലോണം സീൽ ചെയ്ത് വരണം. കാരണം പുല്ലിൽ നിന്നും നമ്മുടെ ചെറിയ ചെറിയ അണുക്കൾ പോലത്തെ അതൊക്കെ വരാറുണ്ട്. എൻക്ലോസോറിയ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇറക്കി കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളിപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിരിഞ്ഞിരുന്നതാണ്.